എല്ലാവർക്കും മൺഡേ കമൻറ്റ് ബോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കമൻസിൽ നിന്ന് കുറച്ച് പത്ത് കമൻസോളം തിരഞ്ഞെടുത്തിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് ഈ കമൻറ്റ് ബോക്സ് സെക്ഷൻ്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കമൻറ്റ് വായിക്കാം അതായത് ടെർബോ ഗെയിമിംഗ് എന്നൊരു ചാനലിലാണ് അപ്പോൾ എൻ്റെ ടു പോയിൻറ്റ് വൺ ഹോം തിയേറ്ററാണ് അതിൽ ഡയറക്റ്റ് പത്തിഞ്ച് സബ് കൊടുത്താൽ കുഴപ്പമുണ്ടോ പ്ലീസ് റിപ്ലൈ അതിലുള്ളത് ഓൾറെഡി പത്ത് ഇഞ്ച് സബ് ഓഫർ ആണെങ്കിൽ നിങ്ങൾക്ക് പത്തിഞ്ച് കൊടുക്കാം സെയിം ഹോംസ് സെയിം വാട്സ് കൊടുക്കാം അതിലുള്ളത് ഒരു ആറിഞ്ചോ എട്ട് ഇഞ്ചോ അഞ്ച് ഇഞ്ചോ ആണെങ്കിൽ അതുതന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ സെയിം വാട്സിലുള്ള പത്തിഞ്ച് കൊടുക്കാം അതല്ലാത്ത ഏതൊരു പത്തിഞ്ച് കൊടുത്താലും ആ ഐ സി പോകാനുള്ള എല്ലാ ചാൻസും ഉള്ളു നമ്മളൊരു കൂടിയ വാട്സ് പത്തിയിഞ്ച് എടുത്തിട്ട് അതിനകത്ത് ഉണ്ടാകുന്നത് ട്വൻറ്റി തേർട്ടി ഐ സിയൊക്കെ ആണെങ്കിൽ അത് സ്പോട്ടിൽ അടിച്ചു പോകും അപ്പോൾ അതിൻ്റെ ആവശ്യം അതിനൊരു കാരണം നമ്മൾ ഉണ്ടാക്കരുത് രണ്ടാമത്തെ കമ്പനി കെ ഒ രാഹുൽ എന്നൊരാളുടെയാണ് സ്പീക്കർ പ്രൊട്ടക്ഷനിൽ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് പവർ സപ്ലൈ ആവശ്യമുണ്ടോ അതായത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ട്വൽവ് വോൾട്ട് ഇപ്പോൾ ട്വൽവ് വോൾട്ടിൻ്റെ ബോർഡാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ട്വൽവ് വോൾട്ട് ആ ആംബ്ലിഫയർ ചെയ്യുന്നു കൊടുത്താൽ മതി അത് സെപ്പറേറ്റ് പവർ സപ്ലൈ വേണമെന്നു നിർബന്ധമല്ല ഞാൻ കൊടുത്തിട്ടുള്ള ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അതിനകത്തുള്ള ആംപ്ലിഫയറിൽ പോകുന്ന സെക്ഷൻ എടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതതിലൂടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് പവർ സപ്ലൈൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ചില നല്ല ടൈപ്പ് ഫുൾ ഫൈവ് പോയിൻറ്റ് വണ്ണും അല്ല അതിൽ കൂടുതലൊക്കെ ഉള്ള സ്പീക്കർ പ്രൊഡക്ഷൻ ബോർഡുകളിൽ നമുക്ക് അതിനകത്ത് പവർ സപ്ലൈ ഇൻബിൽഡാണ് നമുക്ക് നേരെ എ സി ഇൻപുട്ട് കൊടുത്താൽ തന്നെ ഡി സി ആയിട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അതല്ലെങ്കിൽ അതിനകത്ത് ഒരു ഫാൻ സപ്ലൈയോ അങ്ങനെ ഏതെങ്കിലും എക്സ്ട്രാ വൈൻഡിങ് സപ്ലൈ ഉണ്ടാവല്ലോ അല്ലെങ്കിൽ എക്സ്ട്രാ ട്രാൻസ്ഫോമർ അതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ സപ്ലൈക്ക് സോഴ്സ് ഉണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ് അടുത്ത അവൻ്റെ മാത്യു ജോൺ എന്ന ആളുടെയാണ് അപ്പോൾ ചേട്ടാ ജെ ബി എല്ലിൻ്റെ സബ്ബ് ഒന്ന് റീസ്റ്റോർ ആക്കാമോ അപ്പോൾ ഇത് നോക്കുക ഇതൊരു പതിനഞ്ച് ഇഞ്ച് സ്പീക്കറാണ് അപ്പോൾ ഇത് ഒരു ലൈനറിൽ വന്ന് അതായത് ലൈനറിൽ വന്നുണ്ടായിരുന്ന ടൈപ്പ് സ്പീക്കറാണ് അപ്പോൾ അതിനകത്ത് നിന്ന് ഞാനിവിടെ ഒരു നമുക്കൊരു സ്വന്തമായിട്ടൊരു ഹെവി ബ്ലൂടൂത്ത് ട്രോളി സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂസ്ഡ് സാധനമായിട്ട് അതായത് കംപ്ലയിൻ്റ് ആയത് പേപ്പറൊന്നും ഇല്ലാത്തത് വാങ്ങിയിട്ട് ഞാൻ പേപ്പർ ചെയ്യിച്ചാ അപ്പോൾ ഇതൊരു റീസ്റ്റോറേഷൻ ആണ് ഈ പേപ്പർ കോയലും എല്ലാം കൂടെ മാറ്റിയിട്ട് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമ്മളിവിടെ കോഴിക്കോടുള്ള ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കൊടുത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കിവിടെ ടൈമില്ല അത് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ തിരക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ കൊടുത്ത് ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതും ഇതുപോലെ തന്നെ റെജിസ്റ്റോറേഷൻ പേപ്പറും കോയലും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ എവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതിപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാലും ഞാനും സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാനിവിടെയൊക്കെ കൊടുത്താണ് ചെയ്യാൻ സാധ്യത എങ്ങനെയാണ് റെജിസ്റ്റോറേഷൻ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് അതുപോലെ പറഞ്ഞുതരാം അതുപോലെ എന്താ വേണ്ടതെന്ന് ചെയ്യാം അടുത്ത കവൻറ്റ് മറിയ ബ്ലോഗ് എന്നൊരു ചാനലിലാണ് ഹോം തിയേറ്റർ ലെഫ്റ്റ് സൈഡ് വർക്ക് ചെയ്യുന്നില്ല ട്വൻറ്റി തേർട്ടി ഐ സി എല്ലാം മാറി എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ആ സ്പീക്കറൊക്കെ ആണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമുള്ളത് ആ ട്വൻറ്റി തേർട്ടി ഐ സിയിലേക്ക് പവർ സപ്ലൈ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക ജമ്പർ ബ്രേക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം പ്രിൻറ്റ് പോയിട്ടുണ്ടോ അങ്ങനെ ഇതിന് മുമ്പ് ബ്രേക്ക് ആയിട്ട് ബേണായിട്ട് പോയതാണെങ്കിൽ പ്രിൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ പാത്തു കറക്റ്റായി ചെക്ക് ചെയ്യുക സപ്ലൈ എത്തുന്നുണ്ടോ നോക്കുക എന്നിട്ട് എത്തുന്നുണ്ട് സപ്ലൈ എത്തുന്നുണ്ടെങ്കിൽ ആ നിന്നുള്ള എന്തേ സെക്ഷൻ പോയിട്ടുണ്ടോ നോക്കുക ആ ഔട്ട് പുട്ട് മ്യൂട്ടിംഗ് സെഷനെന്തോ കുഴപ്പമുണ്ടോ നോക്കുക അപ്പോൾ അത് കണ്ടുപിടിച്ച് ചെയ്യാൻ തന്നെ വേണ്ടി വരും മ്യൂട്ടിംഗ് സെക്ഷൻ ആണെങ്കിൽ അതെന്താന്നുള്ള എൻ്റെ ആ നമ്പർ വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് പ്രിൻറ്റ് കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് തന്നെ പോകണം അതല്ലെങ്കിൽ പെട്ടെന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യുക അതായത് ടച്ച് ചെയ്താൽ ഐ സി ഡി ടച്ച് ചെയ്താൽ തന്നെ സ്പീക്കർ വർക്കിംഗ് ആണോ അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏതാ ലെവലിലാണ് കിടക്കണമെന്ന് കൃത്യമായിട്ട് അറിയില്ല ഒരു കമൻറ്റ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ വഴിയായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത അവൻ്റെ രാജേഷ് ശിവതീരം എന്നൊരാളുടെയാണ് ചേട്ടാ ടോർച്ച് ലൈറ്റിൻ്റെ ചാർജർ ചാർജ് ചെയ്യുമ്പോൾ ചുമപ്പ് ലൈറ്റും ചാർജ് ഫുള്ളാകുമ്പോൾ പച്ച ലൈറ്റും ആകും ഇതുപോലെ എല്ലാ ചാർജറുകളിലും ലൈറ്റ് വെക്കാൻ പറ്റുമോ ഒരു വീഡിയോ ചെയ്യുമോ വേണോ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ വീഡിയോ ചെയ്യാം നമ്മൾക്ക് എല്ലാവർക്കും ബേസ് ഫാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ കൂടുതൽ ഓഡിയോ മാത്രം ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഹോബി സർക്യൂട്ടുകളും ഓരോ ഓരോ ഹാക്ക് ട്രിക്കുകൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സിമ്പിൾ സർക്യൂട്ടുകൾ വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇലക്ട്രോണിക്സ് ഫീൽഡിലുണ്ട് വളരെ യൂസ്ഫുൾ ആകാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഇപ്പോൾ ഈ വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതുപോലെ ഹോബി സർക്യൂട്ട്സ് ഉണ്ടാകാം അടുത്ത നമുക്ക് അഗിൽ ടി വി എന്നാളുടെയാണ് കംപ്ലയിൻ്റ് ഉള്ള ആംപ്ലിഫയർ ഹോം തിയേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ സ്പീക്കർ പോകുന്നു അത് പോവാതിരിക്കാൻ എന്താണ് വഴി സ്പീക്കർ പോകണ്ടെങ്കിൽ ഒരു സംശയമില്ല ആ ഐ സി ഷോർട്ടോ എന്താ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആ ഐ സി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിലൂടെ നേരെ പവർ സപ്ലൈ കയറി വന്നിട്ട് സ്പീക്കർ അടിച്ചു പോകും അത് ശരിക്കും സപ്ലൈ ട്വൽവാണ് ട്വൻറ്റി ഫോർ ആണ് ട്വൻ്റി സെവൻ ഏതാ വോൾട്ടേജ് അത് ഡയറക്റ്റ് ആയി സ്പീക്കറിലേക്ക് കയറി വന്നാൽ ഒരു ചിലപ്പോൾ ഒന്ന് ഒരു സെക്കൻഡായിട്ട് നിൽക്കുന്നുണ്ടാവും ഒരു ഹമ്മിങ്ങോട് കൂടി അതൊക്കെ കത്തിപ്പോകും അപ്പോൾ അതെന്തായാലും ആ ഐ സി ഒഴിവാക്കുക ആ ഐ സി ഒഴിവാക്കി തന്നെ വേണം അത് ഐ സി പോയി എന്നുള്ള നൂറ് ശതമാനം ഉറപ്പായില്ലേ സ്പീക്കർ പോകുന്നതിൽ ആ ഐ സി ഒഴിവാക്കി പുതിയൊരു ഐ സി ഇടുക എന്നിട്ട് നമ്മൾ ചെക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ സാധാരണ ഒരു മറ്റൊരു സ്പീക്കർ വെച്ചാൽ ചെക്ക് ചെയ്യുക നല്ല സ്പീക്കർ ഉപയോഗിച്ചല്ല അവരുള്ള ഒരു ഡാമേജ് ആയാൽ കുഴപ്പമില്ലാത്ത ഒരു സ്പീക്കർ വെച്ച് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വേറെ വഴിയിൽ ഇതുപോലെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് കൊടുത്ത് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കുഴപ്പമുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫായി കൊണ്ടേയിരിക്കും കാര്യം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഐ സി മാറ്റി നോക്കി അതിൻ്റെ ആ യഥാർത്ഥ പാർത്തുകൾ ക്ലിയർ ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക ചെക്ക് ചെയ്യുക തന്നെ വേണം ഐ സി തന്നെ വേണം അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അടുത്ത നമ്മുടെ ജോർജ് ജോൺ പിയാർ എന്ന ആളുടെയാണ് അപ്പോൾ ജാപ്പനീസ് വിൻ്റെ ജാമ്പ് എത്രയോ മികച്ച ക്വാളിറ്റി എത്ര കേട്ടാലും മതിവരില്ല സാധാ ആമ്പും അടുത്തുപോകും ആറായിരം മുതൽ നെറ്റിൽ കിട്ടും കൂടെ പത്തിഞ്ച് ജാപ്പനീസ് വിൻറ്റേജ് സ്പീക്കർ ബോക്സും വാങ്ങുക പത്തായിരം രൂപ മുതൽ കിട്ടും നിങ്ങൾ പിന്നെ അത് കൈവിടില്ല സംഭവം ശരിയാണ് ഇതുപോലുള്ള ഈ വിൻറ്റേജ് ആംബുകൾ കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഓരോരുത്തർ സർവീസിന് കുറച്ച് വൈകി കിടന്നതൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ ഈ ചാനലൊക്കെ തുറന്നതിന് മുമ്പാണ് അപ്പോൾ വളരെ അടിപൊളി ഭയങ്കരമായ പെർഫോമൻസ് ആണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിലും ക്ലാരിറ്റിയും അതിൻ്റെ ആ ഒരു അതിന് അതിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് നമുക്ക് ലൈവ് സൗണ്ട് ആയിട്ടൊക്കെ തോന്നും ഒരു റിയൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റോ കേൾക്കുന്ന ആ ഒരു ഓർക്കുന്ന കേൾക്കുന്ന ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു വിൻറ്റേജ് സ്പീക്കറ് സ്പീക്കേഴ്സ് വിൻറ്റേജ് ആമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് അതെന്താ വച്ചാൽ അവരുടെ മേക്കിങ്ങും ഡിസൈനിങ്ങും അതിൻ്റെ പെർഫെക്ഷനൊക്കെ അത്രയും നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ് ചെയ്യും അവർ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാറില്ല ലോക്കൽ ആമ്പിലേക്ക് തന്നെ ആ വിൻറ്റേജ് സ്പീക്കേഴ്സ് കൊടുത്താൽ നല്ല സൂപ്പർ വർക്ക് ചെയ്യണം അപ്പം വലിയൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു സ്പീക്കർ സിസ്റ്റം ആണെങ്കിൽ അതിലേക്കൊരു വിൻറ്റേജ് സ്പീക്കർ ഒരു വിൻറ്റേജ് ആംബിൾ ഫയറാണ് കൊടുക്കുന്നതെങ്കിലും പെർഫോമൻസ് ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടി കൂടി നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടും അപ്പോൾ ജോർജ് സാറിൻ്റെ അഭിപ്രായം വളരെ വളരെ കറക്റ്റാണ് അപ്പോൾ അത് അങ്ങനത്തെ വിൻഡേജ് സ്പീക്കേഴ്സോ അല്ലെങ്കിൽ വിൻഡേജ് ആമ്പോ കയ്യിലുള്ളവർ അതിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അടുത്ത നമ്മുടെ നാസർ സി എം എന്നുള്ളതാണ് ബ്രിഡ്ജ് ആംബ്ലി സ്പീക്കർ മൈനസ് ലൈൻ ഗ്രൗണ്ട് അല്ലല്ലോ അത് എങ്ങനെ ഈ പ്രൊട്ടക്ഷൻ ബോർഡിൽ കണക്ട് ചെയ്യും അപ്പോൾ സംഭവം ശരിയാണ് നമ്മുടെ ഇതിനുമുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റീരിയോ ബോർഡ് വെച്ചിട്ടാണ് സിംഗിൾ ചാനലോ സ്റ്റീരിയോ ബോർഡോ വെക്കുമ്പോൾ അതാത് സ്പീക്കേഴ്സിൻ്റെ കൊടുക്കാം അതായത് ആ സ്പീക്കേഴ്സിൻ്റെ ഗ്രൗണ്ട് സിംഗിൾ ആകുമ്പോൾ സബ്ബിൻ്റെ മാത്രം എടുത്തതിലൂടെ കണക്ട് ചെയ്യാം അതങ്ങനത്തെ ഓപ്ഷനുള്ള ആ ബോർഡിൽ ആ ഗ്രൗണ്ട് അവിടെ കണക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പം അപ്പോൾ ഈ ബോർഡ് നോക്കുക ഇതിനകത്ത് സബൂഫർ എന്ന് പറഞ്ഞ് പ്ലസ് സബൂഫർ ഇൻപുട്ട് മൈനസ് അങ്ങനെ രണ്ട് പോയിന്റ് ഇൻപുട്ട് ഉണ്ട് അതേപോലെ തന്നെ രണ്ട് പോയിന്റ് തന്നെ ഔട്ട്പുട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്താവും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു പ്രശ്നമില്ല അതിപ്പോൾ ബ്രിഡ്ജ് ആയാലും മറ്റൊരു സെക്ഷൻ ആംബിൾഫെയർ ആയാലും മറ്റേതെങ്കിലും ഒരു ആംബിൾ ഫേറായാലും അതിനൊരു പ്രശ്നം ഇതിൽ വരുന്നില്ല കാരണം രണ്ടും കയറി ഇറങ്ങുമ്പോൾ കട്ടാകുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ ഒരു സ്പീക്കറിൻ്റെ ഒരു ലൈൻ കട്ടായാലും മതി അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനുള്ള ബോർഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ പ്രശ്നം വരുന്നില്ല പിന്നെ നമ്മളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആംബ് ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് വാങ്ങിയിട്ട് നമ്മൾ അവിടെ കുടുങ്ങുന്നില്ല നമ്മൾ സെലക്ട് ചെയ്ത് തന്നെയല്ലേ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഒരു സാധാരണ കോമൺ ഗ്രൗണ്ട് ലൈൽ കൊണ്ടായിട്ട് നമ്മൾ ബ്രിഡ്ജിൻ്റെ ആമ്പ് കണക്ട് ചെയ്യാൻ നോക്കൂല്ല അപ്പോൾ എന്തായാലും നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ആ പ്രശ്നം വരില്ല ഇപ്പോൾ ഇതുപോലത്തെ ബോർഡൊക്കെ എടുക്കുമ്പോൾ എന്തായാലും അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല അടുത്തവൻ്റെ കൃപാജിത്ത് പി എന്നാല് ക്രോസ് ഓവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം എന്താണ് പാസീവ് ക്രോസ് ഓവർ ആണ് നമ്മൾ സ്പീക്കർ ബോക്സിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സ്പീക്കറുകൾക്ക് വേണ്ട സിഗ്നലുകൾ വേർതിരിച്ചു കൊടുക്കാനുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് നമ്മൾ ആ സ്പീക്കർ ബോക്സിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് മൊത്തത്തിൽ ഒരു സിഗ്നൽ വരും അപ്പോൾ ആ സിഗ്നൽ ഒരു ഗ്രൂപ്പ് സ്പീക്കേഴ്സ് ഉണ്ട് ഒരു ടു വേ ആയാലും ത്രീ വേ ആയാലും അതിൽ കൂടുതലായാലും അത്രയും സ്പീക്കേഴ്സിന് അതായത് വേണ്ട ആ സ്പീക്കേഴ്സിന് വേണ്ട ഫ്രീക്വൻസി മറ്റ് ഫ്രീക്വൻസികൾ ബ്ലോക്ക് ചെയ്ത് ആ കൃത്യമായി കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് ഈ ശരിക്കും ക്രോസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാകും ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് കുറച്ചു കൂടെ കഴിയുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അടുത്ത കമൻറ്റ് നമ്മുടെ റിസ്റ്റർ വാലിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് അതിൽ വന്ന കമൻ്റാണ് അപ്പോൾ എന്താ വച്ചാൽ ബോർഡ് സുഭാഷ് സുബ്രു എന്നാളുടെയാണ് കമൻറ്റ് അപ്പോൾ ബോർഡിൽ നിന്നും റിസ്റ്റർ ബേൺ ആയിപ്പോയാൽ എങ്ങനെ തിരിച്ചറിയും കുറച്ച് ചൊറുള്ള പരിപാടിയാണ് ബേൺ ബേണായി പോയാൽ എന്ന് പറഞ്ഞത് ഒന്നുകിൽ സർക്യൂട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള റിസ്റ്ററിൻ്റെ ലോഡിൽ എന്താണോ അതിന് എത്ര വോൾട്ട് എത്ര ആണ് ആവശ്യം അപ്പോൾ ആ വോൾട്ട് അനുസരിച്ച് നമ്മളിവിടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം ഇവിടുന്ന് എത്ര വോൾട്ട് വരുന്നു അവിടെ എത്ര ആവശ്യമുണ്ട് അപ്പോൾ അതിന് എത്ര എന്താണ് അവിടെ റെസിസ്റ്റൻസിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചെറിയ തോതിലുള്ള ഒരു രീതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ മാക്സിമം ഏറ്റവും ബെസ്റ്റ് സർക്യൂട്ട് തപ്പുക കണ്ടുപിടിക്കുക തിരഞ്ഞ് തിരഞ്ഞ് കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക ഒരു തരത്തിലുള്ള അല്ലാത്ത വേറൊരു ഓപ്ഷനും എനിക്കറിയില്ല അപ്പോൾ ലാസ്റ്റത്തെ ഒരു കമൻ്റ് നമ്മുടെ ഒരു ഡി വി ഡി ഡി വി ഡി ഇജക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇജക്ട് കുഴപ്പമുള്ള സ്റ്റെക്കായി പോലുള്ള അതിന് കുഞ്ഞിരാമണം മൂവീൻ്റെ കമൻറ്റ് സിസ്റ്റം പോലെ വന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചില ആളുകൾക്ക് അതെന്താണെന്ന് അറിയാത്ത അവസ്ഥ അപ്പോൾ വിനീത് രാജേന്ദ്രൻ എന്നൊരാളുടെ കമൻറ്റാണ് അപ്പോൾ കോമഡിയാണ് എന്താ വെച്ചാൽ ഡി വി ഡി അത് എന്താ അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയാം ഏകദേശം കാരണം എൻ്റെ അടുത്ത് ഒരാളിപ്പോൾ ആ ഒരു ഒരാഴ്ച രണ്ട് ഒരു പത്തിരു ദിവസം മുമ്പ് സർവീസിന് വന്ന സാധനമാണല്ലോ അപ്പോൾ എനിക്കറിയാം ഡി വി ഡി എന്താന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ഡി വി ഡി റിപ്പയറിംഗ് ഡി വി ഡിജെക്റ്റ് ആകാത്ത പ്രശ്നം ഡി വി ഡി സപ്ലൈൻ്റെ കുഴപ്പം അതുപോലെ ഡി വി സിനിമ വേണേൽ ആയിരം 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 ആളുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അതല്ലാതെയുണ്ട് ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെയുള്ള ഒരു പത്ത് നൂറ് ആളുകളെ ഉണ്ടാവും ഡി വി ഡി ഉപയോഗിക്കുന്നവർ അപ്പോൾ ഈ പറഞ്ഞ ഈ വ്യക്തിക്ക് എന്താ വെച്ചാൽ ഡി വി എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്താണെന്ന് എല്ലാവരും ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ആ ആൾക്ക് വേണ്ടി അറിയിച്ചു കൊടുക്കുക എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അറിയുന്നവരും ഉപയോഗിക്കുന്നവരും അതിനെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ കൂടുതൽ നന്നാവല്ലോ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ എന്താ വച്ചാൽ ഞാൻ പറയുമ്പോൾ അതൊരു തെറ്റായി പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കൂടുതൽ വീഡിയോ വീഡിയോ പറ്റി പറയുമോ ഈ പുരാവസ്തുവിനെ പറ്റി പറ്റി എന്ന് വെച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ അപ്പോൾ എല്ലാവരും അതൊന്ന് കമന്റിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും മണ്ടേ കമൻ ബോക്സിൽ ഇന്നത്തെ പത്ത് കമൻറ്റ്സ് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി കമന്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത മണ്ടേ കമന്റ് ബോക്സിൽ കാണാം അപ്പോൾ കൂടുതൽ മണ്ടേ കമൻ ബോക്സ് വീഡിയോസ് നമ്മളിവിടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പോയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഞാൻ വായിച്ച കുറച്ച് കമൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുനോക്കാം